സെഗർഹാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻസായി പ്ലസ് ടു ക്ലാസ്സുകളിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ഈ വർഷത്തെ ആദ്യത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ മറിയുമോ നിങ്ങൾ പ്ലസ് വണിൽ പഠിച്ചതുപോലെ തന്നെ നാല് യൂണിറ്റുകളായിട്ടാണ് നമ്മുടെ പാഠപുസ്തകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് എഴുത്തകം സമകാലികതയെ നേരിട്ടെഴുതുന്നതല്ല വേറിട്ട രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് സാഹിത്യം പിറവിയെടുക്കുന്നത് അതിരുകൾ ഇല്ലാത്ത അനുഭവങ്ങളെ സൗന്ദര്യാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് സർഗാത്മക സൃഷ്ടിയായിട്ട് മാറുന്നത് അത് മാതൃഭാഷയിലാകുമ്പോൾ സംവേദനം കൂടുതൽ ശക്തമാകുന്നു നമ്മുടെ വിചാര വികാരങ്ങളെ അതിൻ്റെ പൂർണ്ണതയും അവതരിപ്പിക്കുവാൻ മാതൃഭാഷയ്ക്ക് തുല്യമായി മറ്റൊരു ഭാഷയില്ല എഴുത്തകം എന്ന യൂണിറ്റിലെ പാഠങ്ങൾ ഇത്തരം അനുഭവങ്ങളും ചിന്തകളുമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് ക്ലാസ്സിൽ നമ്മൾ എഴുത്തകം എന്ന യൂണിറ്റിലെ ആമുഖ രചനകളെ പരിചയപ്പെടുകയാണ് എഴുത്തകം എന്ന ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആമുഖമായി തന്നിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം സമകാലികതയെ നേരിട്ട് വേറിട്ട എഴുത്തു രീതികൾ പരീക്ഷിക്കുകയാണ് സാഹിത്യത്തിൽ അഭികാമ്യം അതിരുകൾ ഇല്ലാത്ത അനുഭവങ്ങളെ സൗന്ദര്യാത്മകമായ ആഖ്യാന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് സർഗാത്മക സാഹിത്യം പിറവിയെടുക്കുക മാതൃഭാഷയിലൂടെ ആവുമ്പോൾ സംവേദനം കൂടുതൽ ശക്തമാവുന്നു മലയാളത്തിൻ്റെ പ്രൗഢിയും സർഗാത്മകതയും സർഗാത്മകതയുംകളെ ധ്വനിപാഠങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായ കൃതികളെ സൗന്ദര്യ ആസ്വാദനത്തിനും മൂല്യവിചാരത്തിനും ഊന്നൽ നൽകി പരിചയപ്പെടുത്തുകയാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ശകുന്തുലോപാഖ്യാനത്തിൽ നടത്ത വരികളും ഗബ്രിയൽ ഗാർസിയ മാർക്കുസിൻ്റെ പ്രകാശം ജലം പോലെയാണ് ചന്ദ്രമതിയുടെ വിവർത്തനം പി പത്മരാജൻ്റെ അവകാശങ്ങളിലെ പ്രശ്നം എന്നീ കഥകളും കടമനിട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം എന്ന കവിതയുമാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാള കാവ്യഭാഷയുടെ ആരംഭദിശയിലെ ശക്തി സൗന്ദര്യങ്ങൾ എഴുത്തകം ചർച്ച ചെയ്യുന്നു ലോക ക്ലാസിക് രചനയുടെ പരിഭാഷയോടൊപ്പം തലയെടുപ്പുള്ള മലയാള ചെറുകഥയും വിശകലന വിധേയമാക്കുന്നു നാടോടി കാവ്യ പാരമ്പര്യത്തിൻ്റെ ബലിഷ്ട ഭൂമികയിൽ പടുത്തുയർത്തിയ മലയാള കവിതയുടെ മുഖവും ഇവിടെ ദർശിക്കാം അറിവിൻ്റെയും അനുഭൂതിയുടെയും ശരിയായ ആവിഷ്കാരമാധ്യമം മാതൃഭാഷയാണെന്ന അവബോധം സൃഷ്ടിക്കാനും ഈ യൂണിറ്റ് സഹായകമാകും അപ്പോൾ നമ്മൾ പറഞ്ഞു നാല് യൂണിറ്റുകളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുന്നത് അതിലൊന്നാമത്തെ യൂണിറ്റാണ് എഴുത്തകം നാല് പാഠങ്ങളാണ് എഴുത്തകം എന്ന യൂണിറ്റിൽ ഉൾപ്പെടുന്നത് സമകാലിക സംഭവങ്ങളെ നേരിട്ടെഴുതുന്നതല്ല വേറിട്ട എഴുത്തു രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് സാഹിത്യമാകുന്നത് അതിരുകളില്ലാത്ത അനുഭവങ്ങൾ ആ അനുഭവങ്ങളെ സൗന്ദര്യാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു സർഗാത്മക സാഹിത്യം പിറവിയെടുക്കുന്നത് ഇതിനേറ്റവും ഉചിതമായ സംവേദന ഭാഷയെന്ന് പറയുന്നത് മാതൃഭാഷയാണ് മാതൃഭാഷയിൽ നമ്മുടെ വികാര വിചാരങ്ങളെ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ നമ്മുടെ സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായ അതായത് മലയാള സാഹിത്യത്തിന് വളർച്ച വളർച്ചയുടെ പടവുകൾ കയറുവാൻ വേണ്ടി സഹായിച്ച നാഴികക്കല്ലുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവർത്തന സാഹിത്യത്തിൻ്റെ പ്രാധാന്യം ഇതര ഭാഷകളിലെ ക്ലാസിക്കുകളെ നമുക്ക് പരിചയപ്പെടാനായിട്ട് അവസരം തരുന്ന വിവർത്തന സാഹിത്യം അപ്പോൾ ഒരു വിവർത്തന കൃതിയുണ്ട് ഒപ്പം തന്നെ മലയാളത്തിൻ്റെ മലയാള ചെറുകഥയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന ഒരു ചെറുകഥയുണ്ട് കടമനുട്ടയുടെ ഒരു കവിതയുമുണ്ട് ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ആ ഒന്നാമത്തെ പാഠത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രവേശക പ്രവർത്തനം നമുക്ക് നൽകിയിട്ടുണ്ട് ആ പ്രവേശക പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ വള്ളത്തോൾ നാരായണ എന്ന ഖണ്ഡകാവ്യത്തിലെ നാല് വരികളാണ് പ്രവേശക പ്രവർത്തനമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ആ സന്ദർഭം ആ വരികളുടെ സന്ദർഭം ഞാനൊന്ന് പറയാം ശിവനും പാർവതി അവരുടെ മകനാണ് ഗണപതി ശിവൻ്റെ അരുമയായ ശിഷ്യനാണ് പരശുരാമൻ പരശുരാമൻ ഒരിക്കൽ ഗണപതിയുടെ കൊമ്പൊടിക്കുന്നുണ്ട് ആ കൊമ്പൊടിഞ്ഞ് ചോരയാണ്ട് നിൽക്കുന്ന മകനെ കണ്ടുകൊണ്ട് പാർവതി പരമശിവനോട് കോപിക്കുന്നതാണ് സന്ദർഭം ആ വരികൾ ശ്രദ്ധിക്കുക ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അഴിഞ്ഞ വാർപ്പൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് ശിവനുണ്ട് പാർവതിയുമുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് മകൻ കൊമ്പൊടിഞ്ഞ് നിൽക്കുന്നു കൊമ്പൊടിച്ചതോ ശിവന്റെ പ്രിയപ്പെട്ട ശിഷ്യനും അപ്പോൾ ഈ കാഴ്ച പാർവതിയെ അങ്ങേയറ്റം കോപാകുലിയാക്കുകയാണ് പാർവതിയുടെ ആ കോപമാണ് ഈ വരികളിൽ തെളിയുന്നത് അപ്പോൾ പാർവതി എന്താണ് പറയുന്നത് ആ മഹാദേവി ഇടത്ത് കയ്യാൽ പാർവതീദേവി തൻ്റെ ഇടം കൈകൊണ്ട് ആ വാർപ്പൂങ്കുഴൽ മുടിയൊന്നൊതുക്കി അപ്പോൾ മുടി ഒതുക്കുന്നത് സ്ത്രീകളുടെ സഹജമായ സ്വഭാവമാണ് ഇവിടെ സന്ദർഭത്തിനത് ഇണങ്ങുന്നില്ല ഒന്നൊതുക്കി എന്ന പ്രയോഗത്തിൽ അലക്ഷ്യമായിട്ടാണ് ശ്രദ്ധയില്ലാതാണ് മുടി ഒതുക്കുന്നത് അപ്പോൾ അതിലും അവളുടെ ശ്രദ്ധ പോകുന്നത് മകൻ്റെ അവസ്ഥയിലേക്കാണ് അത് അവളിൽ ഉണ്ടാക്കിയ കോപവും സങ്കടവും ഒക്കെയാണ് അപ്പോൾ ആ മുടിയൊന്നൊതുക്കിയിട്ട് തീക്ഷ്ണമായ ജ്വലിച്ച കണ് കൊണ്ട് തീക്ഷണമായൊരു നോട്ടമാണ് ഭർത്താവിനെ നോക്കുന്നത് ജ്വലിച്ച കണ്ണുകൊണ്ട് കത്തുന്ന കണ്ണാണ് അപ്പോൾ അവളുടെ ദേഷ്യം സങ്കടം ഇതെല്ലാം ആ നോട്ടത്തിൽ ജ്വലിച്ച കണ്ണ് എന്ന പ്രയോഗത്തിൽ അടങ്ങുന്നുണ്ട് പാർവതിയുടെ സങ്കടവും പാർവതിയുടെ ദേഷ്യവും എല്ലാം നമുക്ക് ആ ജ്വലിച്ച കണ്ണെന്ന പ്രയോഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഒരു നോക്കു നോക്കി കവിക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ മതി ഇവിടെ കവി പറയുന്നത് നോക്കു നോക്കിയെന്നാണ് അപ്പോൾ നോക്കു നോക്കി എന്ന പ്രയോഗത്തിൽ ആ നോട്ടത്തിൻ്റെ തീക്ഷ്ണതയാണ് ആ നോട്ടത്തിൻ്റെ ദേഷ്യഭാവമാണ് കോപാഗ്നിയാണ് നോക്കു നോക്കി എന്ന പ്രയോഗത്തിൽ തെളിയുന്നത് ദേവിയായിട്ടും അല്ലേ ശ്രീ ശിവൻ ദേവനാണ് പാർവതി ദേവിയാണ് ദേവിയായിട്ടും മകൻ്റെ ദുരന്തത്തിൽ ഒരു സ്ത്രീ സഹജമായ ഒരമ്മക്ക് സഹജമായ പാർവതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കരൾ പൊട്ടിക്കുന്ന കാഴ്ച കണ്ടിട്ടും ശിവൻ നിസംഗനായി നിൽക്കുന്നു അതാണ് പാർവതിയെ കോപിഷ്ടയാക്കുന്നത് ഇപ്പോൾ ഭർത്താവിനോട് പാർശ്വസ്ഥൻ സമീപത്തുണ്ട് പാർശ്വസ്ഥൻ ഭർത്താവ് സമീപത്ത് തന്നെയുണ്ട് ശിവൻ സമീപത്തുണ്ട് പക്ഷെ നിസ്സംഗനാണ് പ്രതികരിക്കുന്നില്ല അത് അവളെ കൂടുതൽ കോപാകുലയാക്കുന്നു അവൾക്ക് കൂടുതൽ സങ്കടമുണ്ടാക്കുന്നു ഈ ഭാവങ്ങളെല്ലാം തന്നെ നമുക്ക് വള്ളത്തോളിൻ്റെ വർണ്ണനയിൽ കാണുവാനായിട്ട് സാധിക്കും ഏതാണ്ട് ഗദ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യഘടനയാണ് നമുക്ക് പരിചിതമായ പദങ്ങൾ ആ പൂങ്കുഴൽ എന്ന പദം ഒഴിച്ചാൽ ബാക്കി പദങ്ങളൊക്കെ നമുക്ക് പരിചിതമായ പദങ്ങളാണ് അപ്പോൾ ആ പാർവതിയുടെ മാനസികാവസ്ഥയെയും പാർവതിക്കുള്ളവായ കോപത്തെയുമെല്ലാം ദ്യോതിപ്പിക്കുവാനായിട്ട് ഈ കവിയുടെ പദപ്രയോഗങ്ങളും ആ വർണ്ണനയും വളരെയേറെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ പ്രവേശക പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ആ പ്രവേശക പാഠത്തിലേക്ക് കടക്കുകയാണ് ഇ സി ജി സുദർശൻ്റെ വാക്കുകളാണ് നമുക്ക് പ്രവേശക പാഠമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇ സി ജി സുദർശൻ പ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ പാഠഭാഗത്ത് തന്നിരിക്കുന്ന വാക്കുകളിൽ മലയാള ഭാഷയുടെ പ്രാധാന്യം മാതൃഭാഷയുടെ പ്രാധാന്യം മാതൃഭാഷ പഠനത്തിൻ്റെ പ്രാധാന്യം ഇതെല്ലാം ആ വാക്കുകളിലൂടെ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷ്യുടേത് പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും പദച്ഛേദം പദാർത്ഥം വാച്യാർത്ഥം ധ്വനി ഭാവം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവാണ് അവിടെ നിന്ന് കിട്ടിയത് ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു അപ്പോൾ അവിടെ നോക്കുക പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാൻ സർഗാത്മകമായ പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ മാതൃഭാഷയും മലയാളം മാഷും മുൻഷി മാഷാണ് മലയാളം മാഷും തന്നെ എത്രമാത്രം സഹായിച്ചു തനിക്ക് എത്രമാത്രം പ്രചോദനമായി എന്നാണ് സുദർശൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സുദർശൻ നമ്മൾ പറഞ്ഞു ഫിസിക്സിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് പക്ഷെ അദ്ദേഹം എത്രമാത്രം ഈ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെയും മാതൃഭാഷ പഠനം അദ്ദേഹത്തിന് സഹായകമായി അദ്ദേഹം ഈ വരികളിലൂടെ നമ്മളോട് സൂചിപ്പിക്കുകയാണ് അതായത് ഓരോ വസ്തുതകളുടെയും സൂക്ഷ്മമായ അപഗ്രത ദിനത്തിന് മാതൃഭാഷ സഹായിക്കുന്നുണ്ട് പുതിയ അന്വേഷണങ്ങൾക്ക് വേണ്ടി മാതൃഭാഷ പഠനം നമുക്ക് കരുത്തു പകരുന്നുണ്ട് പിന്നെ നമ്മുടെ ചിന്തയെ നമ്മുടെ അറിവിനെ കൂടുതൽ സർഗാത്മകമാക്കുവാനായിട്ട് മാതൃഭാഷ നമ്മെ സഹായിക്കുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ വികാര വിചാരങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെ നമ്മുടെ ദേഷ്യത്തെ നമ്മുടെ പ്രതീക്ഷയെ നമ്മുടെ നിരാശയെ ഒക്കെയും അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുവാനായിട്ട് മാതൃഭാഷയ്ക്ക് തുല്യമായി മറ്റേത് ഭാഷയാണുള്ളത് വള്ളത്തോളിൻ്റെ തന്നെ വരികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഭാഷ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റു ഭാഷകളൊക്കെയും നമ്മുടെ വളർത്തമ്മമാരാണ് പെറ്റമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് മാതൃഭാഷയാണ് ഒ എൻ വി കുറിപ്പ് പാടുന്നുണ്ട് എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തു പവിഴങ്ങൾ കോർത്തൊരു പൊന്നുനൂൽ പോലെ മുത്തും പവിഴവും കോർത്തിട്ട ഒരു പൊന്നുനൂൽ പോലെയാണ് മാല പോലെ മനോഹരമാണ് സുന്ദരമാണ് എൻ്റെ മലയാളമെന്ന് ഒ എൻ വി പറയുന്നു അപ്പോൾ ഈ പ്രവേശക പാഠവും ഇ സി ജി സുദർശൻ്റെ വാക്കുകളും വള്ളത്തോളിൻ്റെ വരികളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ മാതൃഭാഷ ശക്തമാണ് നമ്മുടെ മലയാളം ശക്തമാണ് മാതൃഭാഷയിലൂടെ നമുക്ക് ഏത് ആശയങ്ങളെയും ഏത് വിഷയത്തെയും ഏറ്റവും സുന്ദരമായി അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും അതിനുള്ള ശക്തി സൗന്ദര്യങ്ങളെല്ലാം മാതൃഭാഷയ്ക്കുണ്ട് അപ്പോൾ പ്രവേശക പ്രവർത്തനവും പ്രവേശക പാഠവും മാതൃഭാഷയുടെ മഹത്വം നമ്മളോട് വെളിപ്പെടുത്തുന്നു നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ പ്രവേശക പാഠത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് വരുന്നത് കണ്ണാടി കാൺമോളവും എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ രചനകളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എഴുത്തച്ഛൻ നിങ്ങൾക്ക് സുപരിചിതനാണ് പൊതുമലയാൺമതൻ മഹേശ്വരൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽപ്പെടുന്ന കവിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം തിരൂർ തുഞ്ചൻപറമ്പ് ഇന്നും അറിവിൻ്റെ കേന്ദ്രമായി അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം ഇന്നും അറിവിൻ്റെ കേന്ദ്രമായി പരിശോഭിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളായി പ്രധാനമായും ഗണിച്ചു പോന്നിട്ടുള്ളത് അധ്യാത്മരാമായണവും കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ് ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കാരണം അതാ അദ്ദേഹം സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ കേരളീയ ജനത കേരളം എല്ലാ തരത്തിലുമുള്ള അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിൽ അമർന്നു കിടക്കുകയായിരുന്നു അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ട് നാടിൻ്റെ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ തൻ്റെ കൃതികളിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നമുക്കറിയാം രാമായണം രാമായണ മാസം തന്നെയുണ്ട് മലയാളത്തിൽ അല്ലേ കർക്കിടക മാസം രാമായണ മാസമാണ് ആ കർക്കിടക മാസം മുഴുവൻ കേരളത്തിലെ ഹൈന്ദവ ഗൃഹങ്ങളിലെല്ലാം രാമായണ പാരായണം നടക്കുന്നു ഇത്രയും ലോകോക്തികളും ഇത്രയും പഴഞ്ചൊല്ലുകളും ഇത്രയും തത്വചിന്തകളും തൻ്റെ രചനകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറ്റൊരു കവി ഇല്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവ പർവത്തിൽ പരാമർശിക്കുന്ന ശകുന്തളോപാഖ്യാനമാണ് നമ്മുടെ ആദ്യത്തെ പാഠം ശകുന്തളയുടെ കഥ ദുഷ്യന്തേയും ശകുന്തളയുടെയും കഥ കണ്ണാടി കാൺമോളവും എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് അപ്പോൾ ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവ്വത്തിൽ നിന്നാണ് സംഭവപർവത്തിലാണ് ശകുന്തരയുടെ കഥ പരാമർശിക്കുന്നത് അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗമായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക അതായത് എഴുത്തകം എന്ന യൂണിറ്റ് മാതൃഭാഷയുടെ മഹത്വവും മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന രചനകൾ ഉൾക്കൊള്ളിക്കുന്ന യൂണിറ്റാണ് എഴുത്തകം എന്ന യൂണിറ്റ് വള്ളത്തോടിൻ്റെ വരികളും ഇ സി ജി സുദർശൻ്റെ വാക്കുകളും നമ്മൾ ആ ഈ യൂണിറ്റിലെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി പരിചയപ്പെടുന്നു നമുക്കറിയാം നമുക്ക് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ മാതൃഭാഷ എത്രമാത്രം നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നു മാതൃഭാഷയ്ക്ക് തുല്യമായി മറ്റൊരു ഭാഷയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഭാഷയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ണാടി കാൺമുളവും എന്ന പാഠത്തിലേക്ക് പ്രവേശിക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പ്രവേശക പ്രവർത്തനമായി തന്ന വള്ളത്തോളിൻ്റെ വരികളിലൂടെ ഒരു കവിതയെ വിശകലനം ചെയ്യേണ്ടത് അതിൻ്റെ ധ്വനിപാണ് വച്ചാർത്ഥം റിംഗ്യാർത്ഥം എങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം നാം തിരിച്ചറിഞ്ഞു ഒപ്പം ഇ സി ജി സുദർശൻ്റെ വാക്കുകളിലൂടെ മാതൃഭാഷയും മലയാളം ക്ലാസ്സും തൻ്റെ അറിവിനും സർഗാത്മക ചിന്തകൾക്കും എത്രമാത്രം പ്രചോദനമായെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ അറിവിൻ്റെ പിൻബലത്തോടു കൂടി നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യ പാഠവുമായി കണ്ടുമുട്ടാം നന്ദി